കാസർഗോഡ് എന്നറിയപ്പെടുന്ന കാസർഗോഡ് ഇന്ത്യയുടെ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഒരു ജില്ലയാണ്. ചില പ്രധാന വസ്തുതകൾ ഇതാ. സ്ഥാനം: അതിർത്തി ജില്ലകൾ കണ്ണൂർ, ദക്ഷിണ കന്നഡ. സമീപ നഗരങ്ങൾ മംഗലാപുരം, കണ്ണൂർ. ഭൂമിശാസ്ത്രം: വിസ്തീർണം 1989 കിലോമീറ്റർ. തീരപ്രദേശം 79 കിലോമീറ്റർ. പ്രധാന നദികൾ ചന്ദ്രഗിരി, ഷിറിയ, കുമ്പള, കരിയക്കോട്. ജനസംഖ്യാശാസ്ത്രം: ജനസംഖ്യ 1,30,70,000. സാന്ദ്രത 657 ചതുരകിലോമീറ്റർ. സാക്ഷരത 87.79%. ഭാഷകൾ: മലയാളം, കന്നഡ. സമ്പദ വ്യവസ്ഥ: കൃഷി, തെങ്ങ്, അരി, കശുവണ്ടി, അരിക്കാനട്ട്. മത്സ്യബന്ധനം കാര്യമായ വ്യവസായം. ടൂറിസം: ബേക്കൽ കോട്ട്, ബീച്ചുകൾ, കുന്നുകൾ, സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ. ബേക്കൽ കോട്ട്: 17-ാം നൂറ്റാണ്ടിലെ കോട്ട. ചരിത്രപരമായ പ്രാധാന്യം: ബേക്കൽ ബീച്ച്, പ്രകൃതി രമണീയമായ ബീച്ച്, ടൂറിസ്റ്റ് ഹബ്ബ്. ചന്ദ്രഗിരി നദി, ബോട്ടിംഗ്, മത്സ്യബന്ധനം. റാണിപുരം ഹിൽ സ്റ്റേഷൻ, ട്രക്കിംഗ്. അനന്തപുര ക്ഷേത്രം, ചരിത്രപരമായ ക്ഷേത്രം. പാചകരീതി: കേരളം, കർണാടക, തീരദേശ രുചികൾ എന്നിവയെ സ്വാധീനിച്ചു. ജനപ്രിയ വിഭവങ്ങൾ: സന്ന, പിട്ടു, മീൻകറി. ഉത്സവങ്ങൾ: ബേക്കൽ ഉത്സവം, സാംസ്കാരിക ഉത്സവം, തെയ്യം, പരമ്പരാഗത അനുഷ്ഠാന പ്രകടനം, വിഷു, മലയാളി പുതുവത്സരം. വിദ്യാഭ്യാസം: കാസർഗോഡിന് നിരവധി കോളേജുകളും സ്കൂളുകളുമുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജ്. കണ്ണൂർ: ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഒരു തീരദേശ നഗരമാണ് കണ്ണൂർ എന്നറിയപ്പെടുന്ന കണ്ണൂർ. കോഴിക്കോട് നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഇത് കണ്ണൂർ ജില്ലയുടെ ഭരണ ആസ്ഥാനവുമാണ്. ചരിത്രവും സംസ്കാരവും അറബികൾ, ചൈനക്കാർ, യൂറോപ്യന്മാർ എന്നിവരുമായുള്ള പുരാതന വ്യാപാര ബന്ധത്തിന്റെ തെളിവുകളുള്ള കണ്ണൂരിന് 12-ാം നൂറ്റാണ്ട് മുതൽ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. കോലത്തിൽ രാജവംശത്തിന്റെ കാലത്ത് ഒരു പ്രധാന തുറമുഖമായിരുന്ന ഈ നഗരം പിന്നീട് ബ്രിട്ടീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ് കൊളോണിയൽ ശക്തികളുടെ തന്ത്രപ്രധാനമായ സ്ഥലമായി മാറി. സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ: സെന്റ് ആഞ്ചലോ ഫോർട്ട്, 1505 നിർമ്മിച്ച 16-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് കോട്ട. കണ്ണൂർ വിളക്കുമാടം: അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ വിളക്കുമാടം. പയ്യാമ്പലം ബീച്ച്, പ്രകൃതി രമണീയമായ പാർക്ക്, പാർക്കുള്ള മനോഹരമായ ബീച്ച്. മുഴപ്പിലങ്ങാട് ബീച്ച്: ഇന്ത്യയിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്. കണ്ണൂർ സിറ്റി സെന്റർ: ആധുനിക ഷോപ്പിംഗ് കോംപ്ലക്സ്, അറയ്ക്കൽ മ്യൂസിയം, അറയ്ക്കൽ രാജവംശത്തിന്റെ ചരിത്രം പ്രദർശിപ്പിക്കുന്നു. പരശ്ശിനിക്കാവ് സ്നേക്ക് പാർക്ക്, ഒരു സവിശേഷ പാമ്പ് സങ്കേതം. ഉത്സവങ്ങളും പരിപാടികളും: തെയ്യം വർഷം തോറും അവതരിപ്പിക്കുന്ന ഒരു പരമ്പരാഗത ആചാര നൃത്തരൂപം. തലശ്ശേരി ബിരിയാണി: ഒരു രുചിയുള്ള അരി വിഭവം. വിദ്യാഭ്യാസവും സാമ്പത്തികവും: കണ്ണൂർ സർവകലാശാല ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ണൂരിലാണ്. കേരളത്തിന്റെ വടക്കു കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ജില്ലയാണ് വയനാട്. പച്ചപ്പ് നിറഞ്ഞ കാടുകൾക്കും മൂടൽമഞ്ഞ് നിറഞ്ഞ മലനിരകൾക്കും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പേരുകേട്ട വയനാട് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. വയനാടിനെക്കുറിച്ചുള്ള ചില പ്രധാന ആകർഷണങ്ങളും വസ്തുതകളും ഇതാ. സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ: വയനാട് വന്യജീവി സങ്കേതം. ആനകൾ, കടുവകൾ, പുള്ളിപ്പുലികൾ, മറ്റ് വന്യജീവികൾ എന്നിവയുടെ ആസ്ഥാനമായ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം. വാഴത്തോട്ടങ്ങൾ: വാഴത്തോട്ടങ്ങൾക്ക് വയനാട് പ്രശസ്തമാണ്. ഇത് ഗണ്യമായ അളവിൽ വാഴകൾ ഉൽപ്പാദിപ്പിക്കുന്നു. എടക്കൽ ഗുഹകൾ: ചിത്രാതീത കാലത്തെ കൊത്തുപണികളും ചിത്രങ്ങളുമുള്ള പുരാതന ഗുഹകൾ. കൽപ്പറ്റ: പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കും ട്രക്കിംഗ് പാതകൾക്കും പേരുകേട്ട ജില്ലാ ആസ്ഥാനം. സൂചിപ്പാറ വെള്ളച്ചാട്ടം: സമൃദ്ധമായ വനങ്ങളാൽ ചുറ്റപ്പെട്ട അതിശക്തകരമായ വെള്ളച്ചാട്ടം. ചെമ്പ്ര കൊടുമുടി: വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. പൂക്കോട്ട തടാകം: ബോട്ടിങ്ങിനും വിശ്രമത്തിനും അനുയോജ്യമായ ശാന്തമായ തടാകം. മുത്തങ്ങ വനം: വൈവിധ്യമാർന്ന വന്യജീവികളും സസ്യജാലങ്ങളുമുള്ള ഇടതൂർന്ന വനം. സാംസ്കാരിക പ്രാധാന്യം: ആദിവാസി സമൂഹങ്ങൾ. കുറിച്ച, പണിയ, അടിയ തുടങ്ങിയ നിരവധി തദ്ദേശീയ ഗോത്രങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വയനാട്. നാടോടി കല: കലാനാടകം, തിടമ്പ്, നൃത്തം തുടങ്ങിയ പരമ്പരാഗത നാടൻ കലാരൂപങ്ങൾക്കും പേരുകേട്ടതാണ് ജില്ല. ഉത്സവങ്ങൾ: വയനാടൻ ഉത്സവം, ഓണം, വിഷു തുടങ്ങിയ വിവിധ ഉത്സവങ്ങൾ വയനാട് ആഘോഷിക്കുന്നു. സാഹസിക പ്രവർത്തനങ്ങൾ: ട്രക്കിംഗ്: ട്രക്കിംഗ് പാതകളിലൂടെ പശ്ചിമഘട്ടം പര്യവേക്ഷണം ചെയ്യുന്നു. വന്യജീവി സഫാരി: ഗൈഡഡ് സഫാരിയിൽ സങ്കേതം പര്യവേക്ഷണം ചെയ്യുന്നു. പാറക്കയറ്റം: ചെമ്പ്ര കൊടുമുടിയിലെ ദുർഘടമായ ഭൂപ്രദേശം അളക്കുക. ബോട്ടിംഗ്: പൂക്കോട്ട് തടാകത്തിൽ ബോട്ട് സവാരി ആസ്വദിക്കുക. സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം: ഒക്ടോബർ മുതൽ മെയ് വരെ. താപനില 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. വിമാനമാർഗം:
100 കിലോമീറ്റർ അകലെയുള്ള കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. റെയിൽവേ മാർഗം 110 കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട് ആണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. റോഡ് മാർഗം കേരളത്തിലെയും കർണാടകത്തിലെയും പ്രധാന നഗരങ്ങളിലേക്ക് നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു. താമസം ബജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലുകൾ മുതൽ ആഡംബര റിസോർട്ടുകൾ വരെയുള്ള വിവിധ താമസ സൗകര്യങ്ങൾ വയനാട് വാഗ്ദാനം ചെയ്യുന്നു. ഭാഷ ഇംഗ്ലീഷും ഹിന്ദിയും പരക്കെ മനസ്സിലാക്കിയിട്ടുള്ള മലയാളമാണ് പ്രാഥമികമായി സംസാരിക്കുന്ന ഭാഷ. പാചകരീതി ഇഡ്ലി ദോശ സാമ്പാർ തോരൻ തുടങ്ങിയ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത കേരളീയ പാചകരീതി. ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഒരു തീരദേശ നഗരമാണ് കോഴിക്കോട് എന്നറിയപ്പെടുന്ന കോഴിക്കോട്. കോഴിക്കോടിനെ കുറിച്ച് ചില പ്രധാന വസ്തുതകൾ ഇതാ. സംസ്ഥാനം സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 380 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്താണ് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രം കോഴിക്കോടിന് 13-ാം നൂറ്റാണ്ട് മുതൽ സമ്പന്നമായ ചരിത്രമുണ്ട്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പ്രത്യേകിച്ച് കുരുമുളകിന്റെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു ഇത്. മധ്യകാലഘട്ടത്തിലെ ഒരു പ്രധാന തുറമുഖമായിരുന്നു ഇത്. സംസ്കാരം പരമ്പരാഗത മലയാളി അറബ് യൂറോപ്യൻ സ്വാധീനങ്ങളുടെ സമന്വയത്തെ പ്രതിഫലിക്കുന്ന ഊർജ്ജസ്വലമായ സംസ്കാരത്തിന് കോഴിക്കോട് പേരുകേട്ടതാണ്. ലാൻഡ്മാർക്കുകൾ കോഴിക്കോട് ബീച്ച്, ബേപ്പൂർ തുറമുഖം, കാലിക്കട്ട് എയർപോർട്ട്, കാപ്പാട് ബീച്ച്, 1498 വാസ്കോഡ് ഗാമ ഇറങ്ങിയ സ്ഥലം, തുഷാരകി വെള്ളച്ചാട്ടം, കോഴിക്കോട് മ്യൂസിയം, മാനാഞ്ചിറ സ്ക്വയർ. പാചകരീതി കോഴിക്കോടിൻ്റെ പരമ്പരാഗത മലയാളി വിഭവങ്ങൾക്ക് പേരുകേട്ടതാണ്. കോഴിക്കോട് ഹലവ, തലശ്ശേരി ബിരിയാണി, നാടൻ കോഴി, കരിമീൻ. സമ്പന്ന വ്യവസ്ഥ പ്രധാന വ്യവസായങ്ങളുള്ള കോഴിക്കോട് ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ്. സുഗന്ധ വ്യഞ്ജന വ്യാപാരം, മത്സ്യബന്ധനവും സമുദ്രവിഭവ സംസ്കരണവും IT സോഫ്റ്റ്വെയറും ടൂറിസം. വിദ്യാഭ്യാസം കോഴിക്കോട് നിരവധി പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആസ്ഥാനമാണ്. കാലിക്കറ്റ് സർവകലാശാല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യ ഏകദേശം 2 ദശലക്ഷം. ഭാഷ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി എന്നിവ വ്യാപകമായി സംസാരിക്കും. ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ജില്ലയാണ് മലപ്പുറം. കോഴിക്കോട് കാലിക്കറ്റ് നഗരത്തിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ തെക്ക് കിഴക്കായി സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറത്തെ ചില പ്രധാന വസ്തുതകൾ ഇതാ. ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും കിഴക്ക് പശ്ചിമഘട്ട മലനിരകളും പടിഞ്ഞാറ് അറബിക്കടലുമാണ് മലപ്പുറത്തിന്റെ അതിർത്തി. ജില്ലയുടെ വിസ്തീർണം ഏകദേശം 3550 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. മൺസൂൺ കാലത്ത് കനത്ത മഴ ലഭിക്കും. ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യ ഏകദേശം 4.5 ദശലക്ഷം. 2020 കണക്കനുസരിച്ച് സാന്ദ്രത 1 ചതുരശ്ര കിലോമീറ്ററിന് 1212 ആളുകൾ. ഭാഷ മലയാളം, ഔദ്യോഗിക ഇംഗ്ലീഷ്, തമിഴ് എന്നിവ വ്യാപകമായി സംസാരിക്കുന്നു. മതം മുസ്ലിം ഭൂരിപക്ഷം ഏകദേശം 70%. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പിന്തുടരുന്നു. സമ്പദ് വ്യവസ്ഥ തെങ്ങ്, നെല്ല്, സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയ പ്രധാന വിളകളുള്ള കൃഷിയാണ് പ്രാഥമിക തൊഴിൽ. വ്യവസായങ്ങൾ തുണിത്തരങ്ങൾ, ഭക്ഷ്യ സംസ്കരണം, നിർമ്മാണ സാമഗ്രികൾ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണം അയക്കൽ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്നു. സംസ്കാരവും വിനോദസഞ്ചാരവും തെയ്യം, കലാനാടകം തുടങ്ങിയ പരമ്പരാഗത നാടൻ കലകൾ ഉൾപ്പെടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന് പേരുകേട്ടതാണ് മലപ്പുറം. പ്രശസ്തമായ ആഘോഷങ്ങൾ മലപ്പുറം നേർച്ച, മലപ്പുറം ജുമാ മസ്ജിദിലെ വാർഷിക പെരുന്നാൾ, വള്ളിക്കുന്നുത്സവം, ജനപ്രിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, കോട്ടകൽ ആര്യ വൈദ്യശാല, ആയുർവേദ കേന്ദ്രം, കാണുമ്പുര ഭഗവതി ക്ഷേത്രം, നിലമ്പൂർ കോവിലകം കൊട്ടാരം, നെടുങ്കായം മഴക്കാടുകൾ. വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും കാലിക്കറ്റ് സർവകലാശാലയും അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ MAMU കേരള കേന്ദ്രവും ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മലപ്പുറത്തുള്ളത്. സർക്കാർ ആശുപത്രികൾ, സൗകര്യ ആശുപത്രികൾ, സ്പെഷ്യാലിറ്റി സെന്ററുകൾ എന്നിവ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ഉൾപ്പെടുന്നു. ചരിത്രം 1969 മലപ്പുറം പ്രത്യേക ജില്ലയായി രൂപീകൃതമായത്. പുരാതന ചേര രാജവംശം മുതൽ ഈ പ്രദേശത്തിനൊരു സുപ്രധാന ചരിത്രമുണ്ട്. മൈസൂർ യുദ്ധങ്ങളിലും 18-ാം നൂറ്റാണ്ട് മലബാർ കലാപത്തിലും 1921 ഈ ജില്ല നിർണായക പങ്കുവഹിച്ചു. ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. പാലക്കാടിന്റെ വൈവിധ്യമാർന്ന കാഴ്ചകൾ തേടി സാംസ്കാരിക പാരമ്പര്യം തൊട്ടറിഞ്ഞ് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇന്ത്യ സംസ്ഥാനമായ കേരളത്തിലെ ഒരു നഗരവും മുനിസിപ്പാലിറ്റിയുമാണ് പാൽക്കറ്റ് എന്നറിയപ്പെടുന്ന പാലക്കാട്. പാലക്കാട് ജില്ലയുടെ ഭരണ ആസ്ഥാനമാണിത്. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്നാണ് പാലക്കാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു പർവ്വതപാതയായ പാലക്കാട് ഗ്യാപ്പിന്റെ ആസ്ഥാനമാണ് ജില്ല. കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് പാലക്കാട് അനുഭവപ്പെടുന്നത്.
സംസ്കാരവും ചരിത്രവും പൈതൃകം. ചേര, ചോള, സാമൂതിരി രാജ്യങ്ങളുമായി ചരിത്രപരമായ ബന്ധങ്ങളുള്ള സമ്പന്നമായ സാംസ്കാരിക പൈതൃകം. ഉത്സവങ്ങൾ ഓണം, വിഷു, പാലക്കാട് ഉത്സവം തുടങ്ങിയ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു. പാചകരീതി: ഇഡലി, ദോശ, സദ്യ തുടങ്ങിയ പരമ്പരാഗത കേരള വിഭവങ്ങൾക്ക് പേരുകേട്ടതാണ്. കൃഷി: പ്രധാന വിളകളിൽ അരി, തെങ്ങ്, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. വ്യവസായം: ടെക്സ്റ്റൈൽ, സിമെന്റ്, നിർമ്മാണ മേഖലകൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നു. വിദ്യാഭ്യാസം: കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം. ടൂറിസം ആകർഷണങ്ങൾ: പറമ്പിക്കുളം വന്യജീവി സങ്കേതം, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, മലമ്പുഴ ഡാം. പ്രകൃതി സൗന്ദര്യം: പ്രകൃതി രമണീയമായ താഴ്വരകൾ, കുന്നുകൾ, വനങ്ങൾ. ഇന്ത്യയിലെ കേരളത്തിലെ ഒരു നഗരമാണ് തൃശൂർ എന്നറിയപ്പെടുന്ന തൃശൂർ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ആത്മീയ പ്രാധാന്യത്തിനും ഉജ്ജ്വലമായ ഉത്സവങ്ങൾക്കും പേര് കേട്ടതാണിത്. തൃശൂരിന്റെ ചില പ്രധാന വംശങ്ങൾ ഇതാ: സ്ഥാനവും ഭൂമിശാസ്ത്രവും. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 300 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി മധ്യ കേരളത്തിലാണ് തൃശൂർ സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റുപെട്ട് ഫലഭൂയിഷ്ഠമായ സമതലത്തിലാണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. സാംസ്കാരിക പ്രാധാന്യം: തൃശൂരിനെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കാറുണ്ട്. തൃശൂർ പൂരം മെയ് മാസത്തിൽ ആഘോഷിക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവം. വിപുലമായ ആന, ഘോഷയാത്ര, താൽപൊലി, വെടിക്കെട്ട് എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. വടക്കുംനാഥൻ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ പുരാതന ശിവക്ഷേത്രങ്ങളിലൊന്ന്. കേരള കലാമണ്ഡലം പരമ്പരാഗത കേരള കലകൾക്ക്, പ്രത്യേകിച്ച് കഥകളിക്ക് പേരുകേട്ട സ്ഥാപനം. സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ: തൃശൂർ മൃഗശാല, ശക്തൻ തമ്പുരാൻ കൊട്ടാരം, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, പുനന്തൂർ കോട്ട, ആനസങ്കേതം, ബൈബിൾ ടവർ. സാമ്പത്തികവും വിദ്യാഭ്യാസവും: തൃശൂർ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ്, ശക്തമായ സാന്നിധ്യമുണ്ട്. കൃഷി: തേങ്ങ, അരി, സുഗന്ധ വ്യഞ്ജനങ്ങൾ, തുണി വ്യവസായം. വിദ്യാഭ്യാസം: തൃശൂരിൽ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ജനസംഖ്യാശാസ്ത്രം: 2011 സയൻസ് പ്രകാരം ജനസംഖ്യ ഏകദേശം 3.2 ലക്ഷം. ഭാഷ: മലയാളം, ഔദ്യോഗികം. മതം: ഹിന്ദുമതം ഭൂരിപക്ഷം, ക്രിസ്തുമതം ഇസ്ലാം. പാചകരീതി: തൃശൂർ അതിന്റെ പരമ്പരാഗത കേരള വിഭവങ്ങൾക്ക് പ്രസിദ്ധമാണ്. സദ്യ, പരമ്പരാഗത വിരുന്ന്, അപ്പവും പായസവും, ഇടിയപ്പം, പുട്ടും കടലക്കറിയും. എറണാകുളം മധ്യ കേരളത്തിലാണ് എറണാകുളം സ്ഥിതി ചെയ്യുന്നത്. വടക്ക് തൃശൂർ ജില്ലയും കിഴക്ക് ഇടുക്കി ജില്ലയും തെക്ക് കോട്ടയം ജില്ലയും പടിഞ്ഞാറും അറബിക്കടലും അതിർത്തി പങ്കിടുന്നു. ആസ്ഥാനം: ജില്ലാ ആസ്ഥാനം കൊച്ചി, ഒരു പ്രധാന നഗരവും വാണിജ്യ കേന്ദ്രവുമാണ്. പേര്, ഉത്ഭവം: എറണാകുളം എന്ന തമിഴ് പദമായ എറണ, കുളം എന്നിവയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഈ പ്രദേശത്തെ സമൃദ്ധമായ ജലസ്രോതസ്സുകളെ പരാമർശിക്കുന്നു. ജനസംഖ്യാശാസ്ത്രം: കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയാണ് എറണാകുളം. ഏകദേശം 3.2 ദശലക്ഷം വൈവിധ്യമാർന്ന ജനസംഖ്യയുണ്ട്. സമ്പദ് വ്യവസ്ഥ: ജില്ല ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമാണ് ഇത് നയിക്കുന്നത്. തുറമുഖവും ഷിപ്പിംഗും: ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് കൊച്ചി തുറമുഖം. ഐടി ആൻഡ് ടെക്നോളജി ഇൻഫോപാർക്ക് കൊച്ചി ഒരു പ്രമുഖ ഐടി ഹബ്ബാണ്. വിനോദസഞ്ചാരം: പ്രകൃതി രമണീയമായ കായലുകളും ബീച്ചുകളും ചരിത്രപ്രധാനമായ അടയാളങ്ങളും കൊണ്ട് എറണാകുളത്തെ ആകർഷിക്കുന്നു. കൃഷി: സുഗന്ധ വ്യഞ്ജനങ്ങൾ, റബ്ബർ, തെങ്ങിൻ തോട്ടങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ജില്ല. ഫോർട്ട് കൊച്ചി: ചരിത്ര പ്രാധാന്യമുള്ള കൊളോണിയൽ കാലഘട്ടത്തിലെ വസ്തുവിദ്യയും. മട്ടാഞ്ചേരി കൊട്ടാരം: 16-ാം നൂറ്റാണ്ടിലെ ചുവർ ചിത്രങ്ങൾ, പുരാവസ്തുക്കളും ഉള്ള കൊട്ടാരം. മറൈൻ ഡ്രൈവ്: മനോഹരമായ ഒരു വാട്ടർ ഫ്രണ്ട് പ്രോമനേഡ്, ഹിൽ പാലസ്, ഒരു പൈതൃക മ്യൂസിയവും മുൻ രാജവസതിയും, തട്ടേക്കാട് പക്ഷി നിരീക്ഷകരുടെ സങ്കേതം. പ്രകൃതി സൗന്ദര്യത്തിനും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയെക്കുറിച്ചുള്ള ചില പ്രധാന വസ്തുതകളും ആകർഷണങ്ങളും ഇതാ: സ്ഥാനവും ഭൂമിശാസ്ത്രവും. കേരളത്തിന്റെ തെക്ക് കിഴക്ക് തമിഴ്നാട് അതിർത്തിയിലാണ് ഇടുക്കി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4,358 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ജില്ല പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നു.
പ്രധാന ആകർഷണങ്ങൾ ഇടുക്കി അണക്കെട്ട്. പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ച് അണക്കെട്ടുകളിൽ ഒന്ന്. പെരിയാർ വന്യജീവി സങ്കേതം, ആനകളുടെയും കടുവകളുടെയും മറ്റ് വന്യജീവികളുടെയും ആവാസ കേന്ദ്രം. മൂന്നാർ, തേയിലത്തോട്ടങ്ങൾക്കും പ്രകൃതി രമണീയമായ താഴ്വരകൾക്കും ട്രക്കിംഗ് അവസരങ്ങൾക്കും പേരുകേട്ട പ്രശസ്തമായ ഹിൽ സ്റ്റേഷൻ. തേക്കടി, പെരിയാർ തടാകത്തിൽ സുഗന്ധ വിജ്ഞാന തോട്ടങ്ങൾക്കും ആന സഫാരികൾക്കും ബോട്ടിംഗിനും പേരുകേട്ട വിനോദ സഞ്ചാര കേന്ദ്രം. ഹിൽ സ്റ്റേഷനുകൾ, വാഗമണ്ണ്, പീരുമേട്, പൊന്മുടി എന്നിവയാണ് ഇടുക്കിയിലെ മറ്റ് ഹിൽ സ്റ്റേഷനുകൾ. വെള്ളച്ചാട്ടങ്ങൾ, തൊമ്മൻകുത്ത്, ചീയപ്പാറ, വാളറ വെള്ളച്ചാട്ടങ്ങൾ പ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. സംസ്കാരവും പാചക രീതിയും പരമ്പരാഗത കലകൾ, കഥകളി, കൂത്ത്, കലാനാടകം എന്നിവ പരമ്പരാഗത കലാരൂപങ്ങളാണ്. പാചകരീതി, മസാലകൾ, കാപ്പി, ഇഡ്ഡലി, ദോശ, സദ്യ തുടങ്ങിയ പരമ്പരാഗത കേരള വിഭവങ്ങൾ ഇടുക്കി പ്രസിദ്ധമാണ്. ഉത്സവങ്ങൾ, ഓണം, വിഷു, ക്രിസ്മസ് എന്നിവ വളരെ ഉത്സാഹത്തോടെ ആഘോഷിക്കുന്നു. സാമ്പത്തികവും അടിസ്ഥാന സൗകര്യവും, കൃഷി, തേയില, കാപ്പി, ഏലം, സുഗന്ധ വിജ്ഞാനങ്ങൾ എന്നിവയാണ് പ്രധാന വിളകൾ. ജലവൈദ്യുത വൈദ്യുതി, ഇടുക്കി അണക്കെട്ടും മറ്റു വൈദ്യുത നിലയങ്ങളിലും ഗണ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഗതാഗതം, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രധാന നഗരങ്ങളിലേക്ക് റോഡ്, റെയിൽ മാർഗം ഇടുക്കിയെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ജനസംഖ്യാശാസ്ത്രം, ജനസംഖ്യ ഏകദേശം 1.1 ദശലക്ഷം ആളുകൾ. ഭാഷകൾ, മലയാളം, തമിഴ്, ഇംഗ്ലീഷ് എന്നിവ വ്യാപകമായി സംസ്കരിക്കപ്പെടുന്നു. പ്രകൃതി സൗന്ദര്യം, സംസ്കാരം, സാഹസിക അവസരങ്ങൾ എന്നിവയുടെ സവിശേഷമായ സമ്മിശ്രണം ഇടുക്കിയെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലവും നിവാസികളുടെ പ്രിയപ്പെട്ട ഭവനവുമാക്കുന്നു. 12-ാം നൂറ്റാണ്ട് മുതൽ കോട്ടയത്തിന് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. ഒരു കാലത്തെ ചേര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഈ നഗരം പിന്നീട് തിരുവിതാംകൂർ രാജ്യത്തിന്റെ കീഴിലായി. ജനസംഖ്യാശാസ്ത്രം, 2011 സെൻസ് പ്രകാരം ജനസംഖ്യ ഏകദേശം 357,000. സാക്ഷരത നിരക്ക് 98.5%. സംസാരിക്കുന്ന ഭാഷകൾ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി. സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ കുമരകം, കായലുകൾക്കും ഔട്ട്ബോട്ട് യാത്രയ്ക്കും പ്രശസ്തവും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. അതിമനോഹരമായ വസ്തുവിദ്യകളോടുകൂടിയ പുരാതന ശിവക്ഷേത്രം. താഴത്തങ്ങാട് ജുമാ മസ്ജിദ്, അതുല്യമായ വസ്തുവിദ്യ, ചരിത്രപ്രസിദ്ധമായ മസ്ജിദ്. കോട്ടയം ചെറിയ പള്ളി, 100 ആണ്ടുകൾ പഴക്കമുള്ള സുറിയാനി ക്രിസ്ത്യൻ പള്ളി. വേമ്പനാട് കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ തടാകം, ബോട്ട് യാത്രയ്ക്ക് അനുയോജ്യമാണ്. പാതിരാമണൽ ദ്വീപ്, പക്ഷി നിരീക്ഷണത്തിന് പേരുകേട്ട വേമ്പനാട് കായലിലെ ചെറിയ ദ്വീപ്. നത്താശ്ശേരി മഹാദേവ ക്ഷേത്രം, മനോഹരമായ ഒത്തുപണികളുള്ള പുരാതന ശിവക്ഷേത്രം. ഉത്സവങ്ങളും പരിപാടികളും, ഏറ്റുമാനൂർ ഉത്സവം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം ഫെബ്രുവരി മാർച്ച്. കോട്ടയം ഫെസ്റ്റിവൽ, സംഗീതവും നൃത്തവും കലയും പ്രദർശിപ്പിക്കുന്ന സാംസ്കാരിക ഉത്സവം ഡിസംബർ. ഓണാഘോഷങ്ങൾ, പരമ്പരാഗത കേരള ഉത്സവം, ക്രിസ്മസ് ആഘോഷങ്ങൾ. നഗരത്തിലുടനീളം പള്ളികളിൽ മഹത്തായ ആഘോഷങ്ങൾ. പാചകരീതി, കോട്ടയം അതിന്റെ പരമ്പരാഗത കേരള വിഭവങ്ങൾക്ക് പ്രസിദ്ധമാണ്. കരിമീൻ, പോൾ സ്പോട്ട് ഫിഷ് പലപ്പോഴും വറുത്തതോ കറിയിലോ വിളമ്പുന്നു. സുഗന്ധ വിജ്ഞാനങ്ങൾ, ഏലം, കുരുമുളക് തോപ്പട്ട, മറ്റ് സുഗന്ധ വിജ്ഞാനങ്ങൾ. റബ്ബർ ഉത്പാദനങ്ങൾ, ഉയർന്ന നിലവാരമുള്ള റബ്ബർ ഷീറ്റുകളും ഉത്പാദനങ്ങളും, പരമ്പരാഗത കൗരകൗശല വസ്തുക്കൾ, കയർ ഉൽപ്പന്നങ്ങൾ, മരംകൊത്തു പണികൾ തുടങ്ങിയവ അടിസ്ഥാന സൗകര്യങ്ങൾ. കോട്ടയം മെഡിക്കൽ കോളേജ്, കേരളത്തിലെ ഏറ്റവും പഴയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങി. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ, ഇതിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം കോട്ടയം ടൗണിൽ 5 കിലോമീറ്റർ മാറി തിരുവാർത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വെളുപ്പിന് 2 മണിക്ക് നട തുറക്കും. വിശുദ്ധമായി അൽഫോൺസ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലാ വരണങ്ങാനം. മത സൗഹൃദത്തിന് പേരുകേട്ട ഇരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രം വാവരി പള്ളി സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഇരുമേലി പേട്ടകൃഷ്ണൻ, 5 വിളക്കിന്റെ നാട് എന്നറിയപ്പെടുന്ന ചെങ്ങനാശ്ശേരി സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ആലപ്പുഴ, ആലപ്പി എന്നും അറിയപ്പെടുന്നു. നിരവധി ജലപാതകങ്ങളും കനാലുകളും കാരണം കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ആലപ്പുഴ. ആലപ്പുഴയെക്കുറിച്ചുള്ള രസകരമായ ചില വസ്തുതകൾ ഇതാ. ടൂറിസ്റ്റ് ആകർഷണങ്ങൾ,
കായൽ ആലപ്പുഴ അതിന് ശാന്തമായ കായലുകൾക്ക് പേരുകേട്ടതാണ്. വിനോദസഞ്ചാരികൾക്ക് ബോട്ട് സവാരി നടത്താം, അല്ലെങ്കിൽ ഹൗസ് ബോട്ടുകളിൽ താമസിക്കാം. ആലപ്പുഴ ബീച്ച്, ചരിത്ര പ്രസിദ്ധമായ കടൽത്തീരമുള്ള മനോഹരമായ ബീച്ച്. കുമരകം പക്ഷി സങ്കേതം, പക്ഷി നിരീക്ഷകരുടെ സങ്കേതം. മാരാരി ബീച്ച്, പ്രകൃതി രമണീയമായ കാഴ്ചകളുള്ള ഒരു വൃത്തിഹീനമായ ബീച്ച്. സംസ്കാരവും പാചകരീതിയും, നെഹ്റു ട്രോഫി വള്ളംകളി പോലെ പരമ്പരാഗത വള്ളംകളി. പ്രാദേശിക വിഭവങ്ങൾ, കരിമീൻ, പേഴ്സ്പോട്ട്, കള്ള്, പാം വൈൻ, സദ്യ, പരമ്പരാഗത വിരുന്ന് തുടങ്ങിയ ആധികാരിക കേരള വിഭവങ്ങൾ പരീക്ഷിക്കുക. സമ്പദ് വ്യവസ്ഥ, കൃഷി, തെങ്ങ്, അരി, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയാണ് പ്രധാന വിളകൾ. മത്സ്യബന്ധനം ഉപജീവനത്തിന്റെ ഒരു പ്രധാന ഉറവിടം. ചരിത്രം, പുരാതന വ്യാപാര കേന്ദ്രം, ചേര രാജവംശത്തിന്റെ ഭാഗം. അവിടെ എത്തുന്നു. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, 85 കിലോമീറ്റർ. റെയിൽ വഴിയും റോഡ് വഴിയും നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ കേരളത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. 1982 നവംബർ 1 ഇത് രൂപീകരിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലകളിലൊന്നായി ഇത് മാറി. പത്തനംതിട്ടയെക്കുറിച്ചുള്ള ചില പ്രധാന വസ്തുതകൾ ഇതാ. ഭൂമിശാസ്ത്രം, പശ്ചിമഘട്ടത്തിനും ശബരിമല മലനിരകൾക്കും ഇടയിലാണ് പത്തനംതിട്ട സ്ഥിതി ചെയ്യുന്നത്. ജില്ലയുടെ വിസ്തീർണം 2,642 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നു. ജനസംഖ്യാശാസ്ത്രം, ജനസംഖ്യ ഏകദേശം 1.2 ദശലക്ഷം. 2011 സെൻസസ് പ്രകാരം സാന്ദ്രത, ഒരു ചതുരശ്ര കിലോമീറ്ററിന് 455 ആളുകൾ. സംസാരിക്കുന്ന പ്രധാന ഭാഷകൾ മലയാളം, തമിഴ്, ഇംഗ്ലീഷ്. സാമ്പത്തികം, റബ്ബർ, തേയില, കാപ്പി, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിളകൾ. കൃഷിയാണ് പ്രാഥമിക തൊഴിൽ. തടി, മരം, സംസ്കരണം തുടങ്ങിയ വനത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങളും സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നു. ജില്ലയിലെ പ്രകൃതി സൗന്ദര്യവും തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശകരെ ആകർഷിക്കുന്നതോടെ വിനോദസഞ്ചാരം പ്രാധാന്യമർഹിക്കുന്നു. താല്പര്യമുള്ള സ്ഥലങ്ങൾ, ശബരിമല ക്ഷേത്രം, അയ്യപ്പന് സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന്. പെരിയാർ വന്യജീവി സങ്കേതം, വൈവിധ്യമാർന്ന സസ്യങ്ങളുള്ള ഒരു സംരക്ഷിത പ്രദേശം. ഗവി, പ്രകൃതി രമണീയമായ ഒരു ഹിൽ സ്റ്റേഷനും ഇക്കോ ടൂറിസം സ്പോട്ടും. ആറന്മുള, ചരിത്ര പ്രസിദ്ധമായ പാർത്ഥസാരഥി ക്ഷേത്രത്തിനും പരമ്പരാഗത വള്ളംകളിക്കും പേരുകേട്ടതാണ്. കോന്നി, ആന പരിശീലന കേന്ദ്രങ്ങളും ട്രക്കിങ്ങിനുമുള്ള അവസരവുമുള്ള വനമേഖല. സംസ്കാരം, ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം എന്നിവയിൽ നിന്നുള്ള സ്വാധീനങ്ങളാൽ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന് പേരുകേട്ടതാണ് പത്തനംതിട്ട. കഥകളി, കലാനാടകം തുടങ്ങിയ കലാരൂപങ്ങൾ ഇപ്പോഴും പരിശീലിക്കപ്പെടുന്നു. ശബരിമല മകരവിളക്ക്, ആറന്മുള വള്ളംകളി തുടങ്ങി വിവിധ ഉത്സവങ്ങൾ ജില്ലയിൽ നടക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, ജില്ലാ ആസ്ഥാനം പത്തനംതിട്ട, ടൗൺ പ്രധാന ഗതാഗത കേന്ദ്രങ്ങൾ തിരുവല്ല, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനുകൾ, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം 120 കിലോമീറ്റർ അകലെ, ദേശീയപാത 153, 220 ജില്ലയിലൂടെ കടന്നു പോകുന്ന റോഡ് ശൃംഖല. പത്തനംതിട്ടയുടെ തനത് കലാരൂപമായ പടയണി നടക്ക പ്രധാന ക്ഷേത്രങ്ങൾ കോട്ടാങ്ങൽ, കടമനിട്ട, കല്ലൂപ്പാറ, തിരുവല്ല, കളിമംഗലം എന്നിവിടങ്ങളിലാണ്. കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തി ഗ്രാമമാണ് കോട്ടാങ്ങൽ. പ്രകൃതി രമണീയമായ മലയോര ഗ്രാമമാണ് കോട്ടാങ്ങൽ. കൊയിലോൺ എന്നറിയപ്പെടുന്ന കൊല്ലം ഇന്ത്യയിലെ കേരളത്തിലെ ഒരു നഗരമാണ്. കൊല്ലം ജില്ലയുടെ ഭരണ ആസ്ഥാനവും തലസ്ഥാനവുമാണ് ഇത്. കൊല്ലത്തെക്കുറിച്ചുള്ള ചില പ്രധാന വസ്തുതകളും ആകർഷണങ്ങളും ഇതാ. ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 71 കിലോമീറ്റർ വടക്ക് അഷ്ടമുടി കായലിന്റെ തീരത്താണ് കൊല്ലം സ്ഥിതി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ ഗണ്യമായ മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ് നഗരത്തിനുള്ളത്. ചരിത്രവും സംസ്കാരവും, 9-ാം നൂറ്റാണ്ട് മുതൽ സമ്പന്നമായ ചരിത്രമുള്ള കൊല്ലത്തിന് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ, പ്രത്യേകിച്ച് കുരുമുളകിന്റെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. മധ്യകാലഘട്ടത്തിൽ ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു ഇത്. ചൈനീസ്, അറബ്, യൂറോപ്യൻ എന്നിവയുൾപ്പെടെ വിവിധ സംസ്കാരങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടു. സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ അഷ്ടമുടി തടാകം, കായലുകളുള്ള മനോഹരമായ തടാകം, ബോട്ട് യാത്രയ്ക്ക് അനുയോജ്യമാണ്. കൊല്ലം ബീച്ച്, വിളക്കുമാടമുള്ള പ്രശസ്തമായ ബീച്ച്. തങ്കശ്ശേരി കോട്ട, 16-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് കോട്ട. കൊല്ലം തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും പഴയ തുറമുഖങ്ങളിലൊന്ന്. പാലരുവി വെള്ളച്ചാട്ടം, സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടം. മാതാ അമൃതാനന്ദമായി ദേവി ആശ്രമം, മാതാ അമൃതാനന്ദമായി സ്ഥാപിച്ച ഒരു ആത്മീയ കേന്ദ്രം. സാമ്പത്തികവും അടിസ്ഥാന സൗകര്യവും ഇതുപോലുള്ള വ്യവസായങ്ങളുള്ള കൊല്ലം ഒരു പ്രാധാന്യ വാണിജ്യ കേന്ദ്രമാണ്. കശുവണ്ടി സംസ്കരണം, കൊല്ലം കശുവണ്ടി കയറ്റുമതിക്ക് പേരുകേട്ടതാണ്. ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിന്റെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വസ്തുതകൾ, പേര്,
അനന്ത ഭഗവാന്റെ നഗരം എന്ന അർത്ഥം വരുന്ന തിരു അനന്തപുരം എന്ന മലയാള പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ജനസംഖ്യ ഏകദേശം 3.3 ദശലക്ഷം. ഭാഷ മലയാളം. കാലാവസ്ഥ ഉഷ്ണമേഖല സാവന്യ കാലാവസ്ഥ. സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ: പത്മനാഭ സ്വാമി ക്ഷേത്രം, മഹാവിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രം, കോവളം ബീച്ച്, പ്രകൃതിക്ക് ഭംഗിക്ക് പേരുകേട്ട ഒരു ബീച്ച്, നേപ്പിയർ മ്യൂസിയവും ആർട്ട് ഗാലറിയും, പുരാതനവും ആധുനികവുമായ കലകൾ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം, തിരുവനന്തപുരം മൃഗശാല, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്ന്, പൊന്മുടി, പ്രകൃതി രമണീയമായ മലമ്പ്രദേശം, സാംസ്കാരിക പ്രാധാന്യം, പരമ്പരാഗതവും ആധുനികവുമായ സ്വാധീനങ്ങളുടെ സമന്വയതയോടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന് പേര് കേട്ടതാണ് തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകൾ ഒത്തുകൂടുന്ന ആറ്റിങ്കാൽ പൊങ്കാല ഉൾപ്പെടെ വിവിധ സാംസ്കാരിക ഉത്സവങ്ങൾക്ക് നഗരം ആതിഥേയത്വം വഹിക്കുന്നു. വിദ്യാഭ്യാസവും സാമ്പത്തികവും കേരള യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുൾപ്പെടെ നിരവധി പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നഗരത്തിലുണ്ട്. ടെക്നോ പാർക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി പാർക്കുകളിലൊന്നായ തിരുവനന്തപുരം ഒരു പ്രധാന ഐ ടി ഹബ് കൂടിയാണ്.